നമസ്കാരം. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് എന്താണ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെ ഇത് കണ്ടുപിടിക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഇതിനെ ചികിത്സിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ഇത് വാദരക്തമാണ് അല്ലെങ്കിൽ ആം വാദം എന്ന് കണ്ടുപിടിച്ചു, ഇനി എന്താണ് മുന്നോട്ട്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വേദന സംഹാരികൾ മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കളർ ബാംസോ എന്തെങ്കിലും തൈലങ്ങൾ പുരട്ടി നമ്മുടെ വേദനയെ കുറയ്ക്കും. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ മനസ്സിലാക്കിയ കാര്യം എന്താ, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡിസീസാണ്, അത് ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ പുറത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ട്രീറ്റ്മെൻറ്റ് ശരിയായിട്ട് പോകത്തില്ല, കാരണം നീര് അതുപോലെ അകത്ത് കെട്ടിക്കിടക്കും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഉള്ളി മരുന്ന് കഴിക്കണം. എന്തിനുള്ള മരുന്ന് കഴിക്കണം, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിനെ ശരിയാക്കുന്ന മരുന്നുകൾ കഴിക്കണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വ്യത്യാസമാണ് എന്താണെന്നറിയാം, എന്തുകൊണ്ടാണ് ആൾക്കാർ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത്? അവരുടെ എല്ലാ വിചാരം ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആംവാദം വന്നു കഴിഞ്ഞാൽ ചികിത്സയില്ല. എന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ വന്നതെന്ന് പറയാം. കഴിഞ്ഞ 10-20 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ ഈ അസുഖം എന്തുകൊണ്ട് ഉണ്ടാകുന്നത് പോലെ 1980-90 ആദ്യ ഘട്ടങ്ങളിലോ ഞാൻ പറഞ്ഞത്, 25-30 കൊല്ലത്തിന് മുമ്പ് ഈ അസുഖം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളത് കണ്ടുപിടിച്ച് വരുന്നുള്ളത്. അപ്പോൾ ആളുകൾ ഇതിന് പെയിൻ കില്ലേഴ്സും സ്റ്റിറോയിഡ്സും മാത്രമേ മരുന്നുകളുണ്ടായിരുന്നുള്ളൂ. പെയിൻ കില്ലേഴ്സും സ്റ്റിറോയിഡ്സ് നമുക്കറിയാം വളരെയധികം സൈഡ് എഫക്റ്റുകളുള്ള ഒരു ഡ്രഗ്സാണ് വേദന സംഹാരികളും സ്റ്റിറോയിഡ്സും. അതുകൊണ്ടാണ് ഈ മിഥ്യാധാരണ നമ്മുടെ നാട്ടിൽ പറയുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ഇത് മോഡേൺ മെഡിസിനിൽ ചികിത്സയില്ല, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, പലപ്പോഴും ആയുർവേദത്തിൽ പോകും, ഹോമിയോ പോകും, അല്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കും. അവർ ശരിയായ ചികിത്സയ്ക്ക് വരത്തില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 20 കൊല്ലമായിട്ട് ഭയങ്കരമായ ഒരു വ്യത്യാസം ഈ മേഖലയിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചു, അതിനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചു. ഇന്ന് 20 മുതൽ 30 മരുന്നുകൾ വരെ ഈ അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവൈലബിളാണ്. എല്ലാ വർഷവും 2 പുതിയ മരുന്നുകൾ വരുന്നുണ്ട്. എന്താ ഈ മരുന്നുകൾ ചെയ്യുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിനെ ശരിയാക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇമ്മ്യൂണോ മോഡുലേറ്ററി ഡ്രഗ്സ്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൂമറ്റോയിഡ് ഡ്രഗ്സ് എന്ന് പറയുന്ന മരുന്നാണ്. അതുതന്നെ 4 മരുന്നുകളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, മെഥോട്രെക്സേറ്റ് എന്ന് പറയുന്ന മരുന്ന്, ഹൈഡ്രോക്സിക്ലോറോപ്പിൻ, ലെഫ്ലൂണമൈഡ്, സൾഫാസലസിൻ. ഈ 4 മരുന്നുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. അതിൽ മെഥോട്രെക്സേറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള മരുന്ന്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന്. അത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതാണ്. ഈ മരുന്നുകളെല്ലാം തന്നെ പല കോമ്പിനേഷന് കൊടുക്കാൻ സാധിക്കും. ആ കോമ്പിനേഷന് കൊടുത്ത് കറക്റ്റ് ഒരു ഓരോ രോഗിക്ക് വേണ്ട ഒരു കോമ്പിനേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിയുടെ അസുഖം കുറഞ്ഞ് കൺട്രോളിൽ വരാനുള്ള സാധ്യത 75-80% വരെയാണ്. ഇത് വളരെ ചിലവ് കുറഞ്ഞ ചികിത്സാ രീതിയാണ്. ഒരു ദിവസം 25-30 രൂപയ്ക്ക് കുറച്ച് മാത്രമേ അല്ലെങ്കിൽ 40 രൂപ ആ റേഞ്ച് മാത്രമേ ഇതിൻ്റെ ചിലവ് വരത്തുള്ളൂ. പലപ്പോഴും ചിലപ്പോൾ അത് കുറവ്, 20 രൂപ താഴെ പോലും ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് മതിയാകും. ഈ മരുന്നുകൾ കഴിച്ച് 2 മുതൽ 3 മാസം കഴിയുമ്പോൾ പലപ്പോഴും അസുഖം, ഞാൻ പറഞ്ഞു, 70-80% ആളുകൾ പൂർണ്ണമായിട്ടും പരിധിയിൽ വരും. പക്ഷേ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കാരണം ഇതിന് ചില ആളുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 100-ൽ 2-3 പേർക്ക് ഈ മരുന്നുകൾ ചേരത്തില്ല. അപ്പോൾ നമ്മൾ മരുന്നുകൾ മാറ്റേണ്ടി വരും. ആദ്യം ഒരു മരുന്ന് തുടങ്ങി, അപ്പോൾ അത് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറെ മരുന്നിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ റെഗുലറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഒരിക്കലും ഒരു വിദഗ്ധനായ റൂമറ്റോളജിസ്റ്റിൻ്റെ നിർദ്ദേശമില്ലാതെ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തുകയും ചെയ്യരുത്. കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് മാത്രമേ ഈ മരുന്നുകൾ കഴിക്കാവൂ. അങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് സൈഡ് എഫക്റ്റ് ഇല്ലാതെ പൂർണ്ണമായിട്ടും അസുഖം നമുക്ക് കൺട്രോളിൽ വരുത്താൻ സാധിക്കും. ഇനി ഡിസീസ് മോഡിഫൈങ് ഡ്രഗ്സ് കഴിച്ചു, കൺട്രോൾ ആകുന്നില്ല, വീണ്ടും എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്, ബയോളജിക്കൽ മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ബയോളജിക്കൽ മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നതാണ്. ഈ ബയോളജിക്കൽ മരുന്നുകൾ എന്താ ചെയ്യുന്നത്, ഈ അസുഖം ഉണ്ടാകുന്ന തന്മാത്രകൾ കണ്ടുപിടിച്ച്, സൈറ്റോകൈൻസ് എന്ന് പറയുന്ന തന്മാത്രകളെയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ബി സെൽസ് എന്ന് പറയുന്ന സെല്ലുകളാണ്, കോശങ്ങളാണ് ഈ റൂമറ്റോയിഡ് ഫാക്ടറിനെ ഉണ്ടാക്കുന്നത്. ആ ബി സെൽസിനെ പതുക്കെ നമ്മൾ ഡെപ്ലീറ്റ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. അത് ഇഞ്ചക്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും വളരെയധികം എഫക്റ്റീവാണ്, വളരെ ഫാസ്റ്റായിട്ട് ഈ അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതും അതും എഫക്റ്റീവ് അല്ലെങ്കിൽ ഇപ്പോൾ സ്മോൾ മോളിക്യൂൾസ് എന്ന് പറയുന്ന മരുന്നുകളുണ്ട്, ടാബ്ലറ്റ്സ് ആണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്, ഇമ്പോർട്ടൻറ്റ് മരുന്നുകളാണ്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കോശങ്ങളിലേക്ക് ചെന്ന ഒരു സ്പെസിഫിക് ജാക്ക് സ്റ്റാറ്റ് പാത്വേ ഇൻഹിബിറ്റ് ചെയ്യും. ടൊഫാസെറ്റിൻ, ബെറാസെറ്റിൻ എന്നുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് 95-96% ആളുകളിൽ വളരെ പെട്ടെന്ന് തന്നെ അസുഖം കൺട്രോൾ ചെയ്യും. അപ്പോൾ ഒരു മരുന്ന് എഫക്റ്റീവ് ആയില്ലെങ്കിൽ വേറെ മരുന്നുകളിലേക്ക് മാറുക. അപ്പോൾ അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ 99.9% ആളുകളിലും ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് അസുഖം പൂർണ്ണമായും കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിറോയിഡുകൾ കഴിച്ചിട്ടല്ല, വേദന സംഹാരികൾ ഇല്ലാതെയാണ് പലപ്പോഴും ഇത് സാധിക്കുക. ഈ പുതിയ മരുന്നുകൾ, ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്, സ്റ്റിറോയിഡിനേക്കാളും സേഫറാണ്, വേദന സംഹാരികളും വളരെ വളരെ വളരെയധികം സേഫാണ്. പലപ്പോഴും റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സയിൽ വേദന സംഹാരികളുടെ റോള് വളരെ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം.
ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് വേദനസംഹാരി കഴിക്കേണ്ടി വരുന്നുവെങ്കിൽ ചികിത്സ ശരിയായിട്ടല്ല മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ അർത്ഥം. കാരണം അസുഖം പൂർണ്ണമായിട്ടും കൺട്രോൾ ആകാത്തത് കൊണ്ടാണ് ഈ വേദനസംഹാരികൾ കഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് വേദനസംഹാരികൾക്ക് സൈഡ് എഫക്റ്റ് കൂടുതലാണ് നമുക്കറിയാം. അപ്പം വേദനസംഹാരികൾ കഴിയുന്ന ഒഴിവാക്കുക. ശരിയായ മരുന്നുകൾ ഒരു വിദഗ്ധനായ റുമറ്റോളജിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇടപെടലിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം തുടങ്ങി മരുന്ന് കഴിച്ചു കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ അതേ മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും അതിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല. കാരണം ആവശ്യമില്ലാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറെ പോവുക, രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഇടവേളയിൽ ഒരു ഡോക്ടറെ കാണുക. അത് കഴിഞ്ഞ് മരുന്നുകളുടെ അളവ് കുറച്ച് കുറച്ച് കണ്ടുവരാം. ആദ്യഘട്ടങ്ങളിൽ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം മരുന്ന് നിർത്താൻ വരെ ഒരു 10-30-40% ആളുകളിൽ മരുന്ന് നിർത്താൻ വരെ നമുക്ക് സാധിക്കും. അപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. ശരിയായ ചികിത്സ എടുക്കുക. അത് പലപ്പോഴും ചെറിയ ചിലവിലുള്ള ചികിത്സ കൊണ്ട് തന്നെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും പൂർണ്ണമായും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ വേദനകളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ചെയ്യേണ്ടത് എന്താണ്? ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ട് വേണ്ട അളവിൽ കറക്റ്റായിട്ട് പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് മാത്രം മരുന്നുകൾ കഴിക്കുക.